Assalamu alaikum wa rahmatullah. Hi students, in the case sugalle inshallah nammal ee varsham 5th class il podu parikshayude class aanu ellarku ariyam appo inshallah ella paadangalum nannayittu nammal padikkanam public exam aayathukondu athrayum gaurathu thanne padikkanda class galaanu innu ഞാൻ എടുക്കുന്നത് അഖീദയാണ് അഖീദയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത് ഇൻഷാല്ലാ നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് പോകാം ചാപ്റ്ററിൻ്റെ പേര് അല്ലാഹു സുബ്ഹാനഹു തആല അല്ലേ നമ്മളെല്ലാവരെയും ഈ ലോകത്തിലെ എല്ലതും പഠിച്ചതാരാണ് അല്ലാഹു ആണ് അല്ലേ അല്ലാഹുവിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇൻഷാല്ലാ ശ്രദ്ധിക്കുക ആകാശ ലോകത്തെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തൊരു ഭംഗി അവയെല്ലാം ചെറുതാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് ഓരോ നക്ഷത്രവും കോടാനക്കോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ വക്കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു യാസീൻ 40 ശ്രദ്ധിക്കുക ഈ രണ്ട് പാരഗ്രാഫിൽ ഞാൻ വായിച്ചത് എന്നെ ശ്രദ്ധിക്കുക ആകാശ ലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ നോക്കൂ എന്തൊരു ഭംഗി അല്ലേ അവ നല്ല കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അവയെല്ലാം ചെറുതാണ് നിങ്ങൾ കരുതിയിട്ടുണ്ടോ ആ നക്ഷത്രങ്ങളൊക്കെ ചെറുതാണ് നിങ്ങൾ കരുതിയിട്ടുണ്ടോ നല്ല വലിപ്പമുള്ളതാണ് ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് ഓരോ നക്ഷത്രവും നമ്മുടെ ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ കോടാനക്കോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തി തുടിച്ച് കൊണ്ടിരിക്കുന്നു അല്ലേ ശൂന്യാകാശത്ത് എന്തുണ്ട് ഈ കോടാനക്കോടി നക്ഷത്രങ്ങൾ നീന്തി തുടിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അത് പരസ്പരം തട്ടുന്നുണ്ടോ ഇല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ വക്കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു യാസീനിലെ 40-ാമത്തെ ആയത്ത് അപ്പോൾ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണ് വക്കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ എന്നുള്ളതിന് മീനിങ് ചോദിക്കും അത് ഏതാണ് സൂറത്ത് ചോദിക്കും ആയത്ത് ചോദിക്കും ശ്രദ്ധിക്കുക നെക്സ്റ്റ് പേര് നോക്കുക വാഹനങ്ങൾ ഒഴുകി നടക്കുന്ന സുന്ദരമായ റോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അല്ലേ വാഹനങ്ങൾ ഒഴുകി നടക്കുന്ന സുന്ദരമായ റോഡുകൾ അല്ലേ കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതകൾ സമുദ്രത്തിലുണ്ട് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന വ്യോമയാന മാർഗങ്ങളും മനുഷ്യ നിർമ്മിച്ചിരിക്കുന്നു അല്ലേ ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ് ഏത് വാഹനങ്ങൾ ഒഴുകുന്ന നടക്കുന്ന ഏത് റോഡുകൾ പിന്നെ കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതകൾ അല്ലേ വിമാനങ്ങൾ സഞ്ചരിക്കുന്ന വ്യോമയാന പാതകൾ ഇതൊക്കെ മനുഷ്യനിർമ്മിത ആധുനിക ഉപകരണങ്ങളുടെ പിൻബലത്തോടെ നിരന്തരം നിരീക്ഷണം നടത്തിയിട്ടും കപ്പലുകൾ കൂട്ടിമുട്ടുന്നു വിമാനങ്ങൾ അപ്രതീക്ഷിതമാകുന്നു റോഡപകടങ്ങൾ നിത്യസംഭവങ്ങളാകുന്നു അല്ലേ ഈ സംഭവങ്ങളൊക്കെ നോക്കൂ ആധുനിക ഉപകരണങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ നിയന്ത്രണമുണ്ടായിട്ടും റോഡപകടമുണ്ട് വിമാനം എന്ത് ചെയ്യുന്നു കാണാതാവുന്നു അല്ലേ കപ്പലുകളും കൂട്ടിമുട്ടുന്നു ഇതൊക്കെ ഉണ്ടാകുന്നു സർവശക്തനായ അള്ളാഹുത്താല നിശ്ചയിച്ച സഞ്ചാരപാതയിലൂടെ നീന്തി തുടിക്കുന്ന കോടാനക്കോടി നക്ഷത്രങ്ങൾ മാത്രം ഒരപകടത്തിലും പെടുന്നില്ല എന്തുകൊണ്ട് ഈ റോഡപകടങ്ങളും മറ്റേ കപ്പലും ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ അള്ളാഹു നിയന്ത്രിച്ച് അല്ലേ അള്ളാഹു നിയന്ത്രിച്ച് അള്ളാഹു ഒരു പാതയിലൂടെ സഞ്ചരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഓരോ കോടാനക്കോടി നക്ഷത്രങ്ങളും തട്ടാതെ മുട്ടാതെ സഞ്ചരിക്കുമ്പോൾ നോക്കൂ അതൊക്കെ നോക്കൂ അതിൽ എത്ര കൗതുകങ്ങളുണ്ട് അല്ലേ നോക്കൂ സർവശക്തനായ അള്ളാഹുത്താല നിശ്ചയിച്ച സഞ്ചാരപാതയിലൂടെ നീന്തി തുടിക്കുന്ന കോടാനക്കോടി നക്ഷത്രങ്ങൾ മാത്രം ഒരപകടത്തിലും പെടുന്നില്ല അല്ലേ അതൊക്കെ പെട്ടുകഴിഞ്ഞാൽ ലോകം തകരൂല്ലേ ഓ സർവജ്ഞനായ അള്ളാഹുവിൻ്റെ നിയന്ത്രണം കൊണ്ട് അല്ലേ സർവജ്ഞനായ അള്ളാഹുവിൻ്റെ നിയന്ത്രണം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് അല്ലേ ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായ അനുനിമിഷം ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര ഉന്നതൻ അല്ലേ ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര ഉന്നതൻ അല്ലേ നമുക്ക് ഇവിടെ വായിക്കുന്നത് ശ്രദ്ധിക്കണേ ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി അനുനിമിഷം ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര ഉന്നതൻ അല്ലേ അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ വാഴ്ത്തിയാലും വാഴ്ത്തിയാലും തീരുമോ അത്രയും ഉന്നതനാണ് അള്ളാഹു ട്ടാ ഞാൻ ജനിക്കുമ്പോൾ നമ്മുടെ വായിൽ പല്ലുകൾ ഇല്ല അല്ലേ നമ്മൾ ജനിക്കുമ്പോൾ വായിൽ പല്ലുണ്ടോ ഇല്ല പിന്നീട് അത് മുളക്കുന്നു നിശ്ചിത വലിപ്പമായാൽ വളർച്ച നിൽക്കുന്നു അല്ലേ നമ്മളൊരു നിശ്ചിത വലിപ്പത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ മുളച്ച ആദ്യം പല്ലുണ്ടായിരുന്നില്ല പിന്നീട് അത് മുളച്ച് വന്നിട്ട് ഒരു നമ്മൾ നിശ്ചിത പ്രായത്തി കഴിഞ്ഞാൽ ആ പല്ല് എന്ത് ചെയ്യുന്നു നിൽക്കുന്നു അല്ലേ മുള നിൽക്കുന്നു
ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാലോചിച്ച് നോക്കൂ. ഞാൻ ആ പല്ല് നമ്മൾ വലിപ്പമായിട്ടും നമ്മൾ ശരീരത്തിനനുസരിച്ച് നമ്മൾ മുടി വളരുന്നത് പോലെ പല്ലും വളരുകയാണെങ്കിൽ എന്താ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ചെറിയ വായിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വലിയ പല്ലുകൾ ഊഹിക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ? ചെറിയ വായിൽ എന്ത് ചെയ്യണത്? വലിയ പല്ലുകൾ കണ്ടാൽ എല്ലാവരും പേടിക്കൂലേ, ഊഹിക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ? ഇത്ര ശാസ്ത്രീയമായ കാര്യങ്ങൾ സംവിധാനിക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ്? ഇതുപോലെ ഇങ്ങത്തൊക്കെ ഇതൊന്നും അല്ലേ, മുടി വളരുന്നത് പോലെ പല്ല് വളർന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് അതൊന്നും വളരെ അതിനൊന്നും അവസരം കൊടുക്കാതെ ഇത്ര ശാസ്ത്രീയമായി എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ സംവിധാനിക്കുന്നതിന് പിന്നിൽ ആരാണ്? സർവശക്തനായ അള്ളാഹു തന്നെ. ഇതിനൊക്കെ പിന്നിൽ ആരാണ്? സർവശക്തനായ അള്ളാഹു തന്നെ. നമുക്ക് ഊർജവും പ്രകാശവും നൽകുന്ന സൂര്യനില്ലേ, അത് നമ്മോട് അടുത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്നെങ്കിൽ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് നമുക്ക് കത്തിച്ചാമ്പലാകുമായിരുന്നു അല്ലേ? കോടാനക്കോടി കിലോമീറ്ററോളം അകലെ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, അത് കുറച്ച് അടുത്താണെങ്കിലോ എന്താ ഉണ്ടാവുക? നമ്മളെല്ലാവരും കത്തിച്ചാമ്പലാകും. നിലവിലുള്ളതിനേക്കാൾ വളരെ മുകളിലാണെങ്കിലോ നമുക്കൊക്കെ തണുത്ത് വിറങ്ങലിച്ചു പോകുമായിരുന്നു. ഉള്ളതിനെക്കാട്ടി കുറച്ച് മുകളിലാണെങ്കിലോ നമ്മളെന്തായാലും എന്ത് ചെയ്യും? തണുത്ത് വിറങ്ങലിക്കും. ഇത്ര കൃത്യവും വ്യക്തവും ഭദ്രവുമായി സർവഗോളങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് അങ്ങേ അറ്റത്തെ വിനയം പ്രകടിപ്പിക്കാം അല്ലേ? ഇതൊക്കെ കൃത്യവും വ്യക്തവും ഭദ്രവുമായിട്ടാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാം? നമുക്ക് വിനയം അങ്ങേയറ്റം വിനയം പ്രകടിപ്പിക്കാം അല്ലേ? നിസ്കാരത്തിൽ സുജൂദിൽ ഞാൻ ചൊല്ലുന്ന ദിക്ര് എത്ര അർത്ഥവത്താണ്? സുബ്ഹാൻ റബ്ബിയൽ അഹ്ല വബിഹംദി, അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു അല്ലേ? സുജൂദിൽ നമ്മൾ ചൊല്ലലില്ലേ എന്ത്? സുബ്ഹാൻ റബ്ബിയൽ അഹ്ല വബിഹംദി, അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചാലും മതി വരുമോ? ഇല്ല. ഇൻഷാല്ലാ അപ്പോൾ ഈ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റർ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഈ ചാപ്റ്റർ നന്നായിട്ട് കഴിയും. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഇൻഷാല്ലാ ഇതിൻ്റെ തദ്രീബാത്തിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോവാം, കണ്ടെത്താൻ നോക്കൂ. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിന് ഒരു ഉദാഹരണം അല്ലേ? അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിന് കോടാനക്കോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? പിന്നെ ഗോളങ്ങൾ അതിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നത് സൂചിപ്പിക്കുന്ന ഖുർആൻ സൂക്തം വക്കൊല്ലും ഫീ ഫലകും യസ് ബഹൂൻ, ഈസി ആണല്ലോ. പിന്നെ ആ സൂക്തത്തിൻ്റെ നമ്പർ, അധ്യായത്തിൻ്റെ പേര് അല്ലേ, എന്താണ്? യാസീനിൽ 40-ാമത്തായത്ത്. പിന്നെ ശരി തെറ്റ് വേർതിരിക്കാം, ഒരേ വെള്ളവും വളവും നൽകപ്പെടുന്ന ചെടികളിൽ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിടരുന്നു, ഇത് അള്ളാഹിൻ്റെ കഴിവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ശരിയല്ലേ? ശരിയാണ് കേട്ടോ. പിന്നെ അത് ശരിയാണ്, അതുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നേരെ ശരിയിടാം. പിന്നെ മനുഷ്യരായ നാം ഓക്സിജൻ ശ്വസിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ വൃക്ഷങ്ങൾ കാർബൺ ഡയോക്സൈഡ് ശ്വസിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ മികച്ച ആസൂത്രണങ്ങളിൽ ഒന്നാണിത്. ശരിയല്ലേ? ശരിയാണ് കേട്ടോ. പിന്നെ ബെൻസ് കാർ ഒരിക്കലും അപകടത്തിൽ പെടില്ല, അത് തെറ്റാണ്. കാരണം എന്താ? അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ളതാണ് റോട്ടിലൂടെ പോകുന്നത്, അത് തെറ്റാണ്, അപ്പോൾ അപകടത്തിൽ പെടും അല്ലേ? ഓക്കെ. പിന്നെ ആശയം എഴുതാം. സുബ്ഹാന റബ്ബിയൽ അഹ്ല വബിഹംദി അല്ലേ, അതിൻ്റെ മീനിങ് നമുക്ക് പഠിച്ചല്ലോ. സുബ്ഹാന റബ്ബിയൽ അഹ്ല വബിഹംദി, ശ്രദ്ധിക്കുക. നമ്മൾ ഇത് പഠിച്ചു, അത്യുന്നതനായ അല്ലേ, അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു അല്ലേ, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ മീനിങ്, നോട്ട് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ്, പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിൽ വക്കൊല്ലും ഫീ ഫലക്കും യസ് ബഹൂൻ, എന്താണ്? എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ പറഞ്ഞു. അവസാനത്തിൽ 4-ാമത്തെ ദിവസം നോക്കൂ. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, അതിൽ ഒരെണ്ണം പാഠഭാഗത്ത് നിന്ന് പരാമർശിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്ത് കൂടുതൽ എണ്ണം കണ്ടെത്താം. പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ നമ്മളെ പാഠഭാഗത്തിൽ പറഞ്ഞ എന്താ പല്ലിനെ കുറിച്ച് പറഞ്ഞു, എന്നാൽ നമ്മളെ കണ്ണ് അല്ലേ അറിയാലോ. അപ്പോൾ അതൊക്കെ അതുപോലെ വ്യത്യസ്ത അവയവങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഓരോ അവയവങ്ങളും നമ്മളെ വളർച്ചയ്ക്ക് നമ്മളെ പ്രായത്തിനനുസരിച്ച് നീണ്ടു നീണ്ടു വരികയാണെങ്കിൽ എന്താ ഉണ്ടാവുക അല്ലേ? അപ്പോൾ അള്ളാഹു എല്ലാം സംവിധാനിച്ചത് വളരെ ശാസ്ത്രീയമായി തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ, ഈമാനോട് കൂടി നമ്മളെല്ലാവരും മരിപ്പിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.